ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെലോസിറ്റിയെക്കുറിച്ചും സ്പീഡിനെ കുറിച്ചുമായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ആക്സിലറേഷനെ കുറിച്ചാണ്. ആക്സിലറേറ്റർ കൊടുക്കുക, ആക്സിലറേറ്റർ തിരിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബൈക്കിന് ആക്സിലറേറ്റർ നമ്മൾ കൈകൊണ്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കാറിൻ്റെ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടൂലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ്, ഒരു സെക്കൻഡ് കൊണ്ട് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയാം. അതായത് ഞാനൊരു കാറ് ഓടിക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി പോവും, ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു കാറിനുണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് എത്രയാണോ അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ 0 മീറ്റർ പെർ സെക്കൻഡുള്ള വെലോസിറ്റി, 5 മീറ്റർ പെർ സെക്കൻഡ് ആകുന്നു, 10 മീറ്റർ പെർ സെക്കൻഡ് ആകുന്നു, 10 മീറ്റർ, അങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. അതിനൊക്കെ എടുത്ത ടൈമും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് വെച്ചിട്ടൊരു കോളം ചെയ്യാനാണ് പറയുന്നത്. അതിന് മുമ്പ് ആക്സിലറേഷൻ എന്താണെന്നുള്ളത് നമ്മളൊന്ന് വായിച്ചു നോക്കുക. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ളതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതായത് റേറ്റ് എന്നുള്ള വാക്ക്, RATE, റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ നോക്കുക. ഗ്രാഫിൽ നിന്ന് ബിയിൽ നിന്നും സിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കുക. ബിയിലാകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡാണ്. സിയിലായപ്പോഴോ 10 മീറ്റർ പെർ സെക്കൻഡായി. വെലോസിറ്റിക്ക് എത്ര ചേഞ്ച് ഉണ്ടായി? 5-ൽ നിന്നും 10 ആവാൻ എത്ര ചേഞ്ച് ഉണ്ടായി? 5 മീറ്റർ പെർ സെക്കൻഡിൻ്റെ ചേഞ്ചാണ് ഉണ്ടായത് അല്ലേ. അവിടുത്തെ ചേഞ്ച് എങ്ങനെ കണ്ടെത്തുക? ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്താൽ മതി. ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്താൽ മതി, മതിയല്ലോ അല്ലേ. അപ്പോൾ അതിന് രണ്ട് അക്ഷരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ വി എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും, വി. ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ യു എന്നുള്ള അക്ഷരം കൊണ്ടും സൂചിപ്പിക്കും. എന്നിട്ട് ഡിവൈഡഡ് ബൈ ടി എന്ന് കൊടുത്താൽ മതി. ടി എന്നുള്ളത് ടൈം, എത്ര ടൈമാണോ എടുത്തത്. ആക്സിലറേഷന് എ എന്നുള്ള അക്ഷരം കൊടുക്കും. അപ്പോൾ ആക്സിലറേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ വരിക, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. എസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. വി എന്നുള്ളത് ഫൈനൽ വെലോസിറ്റിയാണ്, യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ടി എന്നുള്ളത് ടൈമാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നോട്ടിൽ എഴുതിയിട്ട് അയച്ചിരുന്നു കേട്ടോ അതൊക്കെ. ഇനി ഇവിടെ ആ ഗ്രാഫ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറയുന്നത്. ഒരെണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട്, നമ്മൾ നോക്കുക. എ ടു ബി, എയിൽ നിന്നും ബിയിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ? ഇനീഷ്യൽ വെലോസിറ്റി യു, തുടക്കത്തിലുള്ള വെലോസിറ്റി എയിൽ ആയിരിക്കുമ്പോൾ എത്ര ഉണ്ട്? 0 മീറ്റർ പെർ സെക്കൻഡ്, ശരിയാണ് അല്ലേ, 0 തന്നെ എഴുതിയിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ഓക്കെ ശരിയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു, 5 മൈനസ് 0 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി, എത്ര ടൈമാണ് എടുത്തിട്ടുള്ളത് എന്ന് ബിയിലെത്താൻ? 5 സെക്കൻഡ്, ഓക്കെ ശരി, 5 സെക്കൻഡ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അതാണ് നോക്കുക, ആക്സിലറേഷൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. വെലോസിറ്റീൻ്റെയും സ്പീഡിൻ്റെയും എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് അല്ലായിരുന്നോ? ആക്സിലറേഷൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ നെക്സ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി ബി ടു സി നോക്കുക. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. യു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വിയോ ഫൈനൽ സിയിലെത്തുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വി എന്നുള്ളത് 10. ചേഞ്ച് ഇൻ വെലോസിറ്റിയോ 10 - 5, 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. വി മൈനസ് യു എന്നുള്ളത് 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ടൈം ടേക്കൺ നോക്കുക നമ്മൾ. ബിയിൽ നിന്നും സിയിലെത്താൻ, 5-ൽ നിന്നും 10-ൽ എത്താൻ 5 സെക്കൻഡ്, ഓക്കെ ടൈമും 5 സെക്കൻഡ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കിട്ടും, 5 × 5 = 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും, സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി സി ടു ഡി, സിയിലെത്രയാണ്? 10. അതായത് യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി 10, ഡിയിലെത്രയാണ്? അതും 10 തന്നെയാണ് അല്ലേ. അപ്പോൾ വിയും 10 തന്നെയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? 10 - 10 0 എന്ന് വരും. ടൈമോ 10-ൽ നിന്നും 15 5 സെക്കൻഡ് സമയമെടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്താ വരിക?
പൂജ്യം ബൈ അഞ്ച് എന്ന് വരും. പൂജ്യം ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ അത്ര പൂജ്യം. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ പൂജ്യമാണ് എന്ന് പറയാം അല്ലേ. ഇനി അടുത്തത് പത്ത് ഡി ടു ഇ. ഡി ടു ഇ, ഡി ടു ഇയിലെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും പറഞ്ഞോളൂ. ഡിയിൽ പത്ത്, ഫൈനൽ വെലോസിറ്റി ഇ. ആ അവിടെ നോക്കി നിങ്ങൾ കുറയ ചെയ്തിട്ടുണ്ട് വെലോസിറ്റി അല്ലേ. ടൈമോ 15 സെക്കൻഡ് 20 സെക്കൻഡ്. ടൈം 5 സെക്കൻഡ് തന്നെയാണ്, പക്ഷെ വെലോസിറ്റി കുറഞ്ഞു. അവിടെ വി യു എന്നുള്ളത് 10 ആണ്, വി എന്നുള്ളത് 6 ആണ്. മാറരുത്, നമുക്ക് ചെയ്യേണ്ടത് വി മൈനസ് യു ആണ്. അതായത് വി എത്രയാണ് നമുക്ക് കിട്ടിയത്? 6 അല്ലേ. 6 - 10, 6 - 10 എത്ര? -4 അല്ലേ. -4 എന്നാണ് കിട്ടുക. വി മൈനസ് യു എന്നുള്ളത് എത്രയാണ്? -4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്നിട്ട് അതിൻ്റെ ടൈം 5 സെക്കൻഡ് തന്നെ, -4/5 ചെയ്യുക. -4/5 ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷനും മൈനസ് തന്നെയല്ലേ കിട്ടുക? മൈനസ് ഉള്ള സംഖ്യേനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആക്സിലറേഷനും എന്തന്നെയായിരിക്കും? മൈനസിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൈനസ് തന്നെ കിട്ടും. അങ്ങനെ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ആക്സിലറേഷൻ എന്നല്ല വിളിക്കുക, പകരം അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ, ഓക്കെ, റിട്ടാർഡേഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കുക, ഇ ടു എഫ്. ആ ഇ ടു എഫിലും അങ്ങനെ തന്നെയാണ് അല്ലേ. യു എന്നുള്ളത് 6, വി എന്നുള്ളത് 0 ആണ് വരിക. ടൈം 5 സെക്കൻഡ് തന്നെ. അപ്പം അതിവിടെ ചെയ്ത് നോക്കുമ്പോൾ 0 - 6 എന്ന് വരും. അതായത് 6 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. വി മൈനസ് യു 6 എന്ന് കിട്ടും. ടൈം 5 സെക്കൻഡ് തന്നെ. -6/5, -6/5 എന്നാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അത് ചെയ്യുമ്പോഴും നമുക്ക് നെഗറ്റീവ് തന്നെ ആൻസർ കിട്ടും. അങ്ങനെ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. പക്ഷേ അക്ഷരമൊന്നും മാറില്ല കേട്ടോ, ഇക്വേഷനും അക്ഷരമൊക്കെ സെയിം തന്നെ, യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്, ഒക്കെ സെയിം തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ പേര് മാത്രം ഒന്ന് മാറി, ആക്സിലറേഷൻ എന്നല്ല പറയുക, റിട്ടാർഡേഷൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഇനി അവിടെ കുറച്ച് കാര്യങ്ങൾ ഒരു പോസ്റ്ററൊക്കെ നോക്കി തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. സ്പീഡ് ത്രില്ലാണ്, കിൽ. ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്. കള്ളു കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും തിരിച്ചു വരാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്ത്? കുറച്ച് ലേറ്റായി ചെല്ലുക എന്നുള്ളത്. അതായത് ഓവർ സ്പീഡ് ഉണ്ടാവരുത് എന്നർത്ഥം. വെയർ ഹെൽമെറ്റ് വൈൽ ഡ്രൈവിംഗ് മോട്ടോർ സൈക്കിൾ. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സിറ്റിയിലുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 3 കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. 1, എന്തായിരുന്നു ഈ ചാപ്റ്ററിൽ പഠിച്ച 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്? നമ്മളെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. 2-ാമത്തേത് സ്പീഡും വെലോസിറ്റിയും. 3-ാമത്തേത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഒന്നും കൂടി ഒന്ന് കൺഫേം ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.